ഹായ്, മലയാളം ബേസിക് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ റിവിഷൻ വർക്ക്ഷീറ്റ് എല്ലാവരും ചെയ്ത് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ക്ലാസ്സിൽ നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സ്വരാക്ഷരങ്ങളും സ്വരചിഹ്നങ്ങളുമാണല്ലോ. അതിൽ ആ എന്ന അക്ഷരത്തിൻ്റെ ചിഹ്നം വെച്ചിട്ടുള്ള വാക്കുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അം ചിഹ്നവും ആം ചിഹ്നവും പിന്നെ ഡ എന്ന അക്ഷരവും നാ എന്ന അക്ഷരവുമാണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ, ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അം, ആം, ഡ, ന ഈ അക്ഷരങ്ങൾ വെച്ചിട്ടുള്ള വാക്കുകളാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യത്തേത് അം. ആ എന്ന അക്ഷരത്തിന് നമ്മൾ ചിഹ്നം കൊടുത്തു, അം ചിഹ്നം. ഇതിൻ്റെ ചിഹ്നം ദാ മലയാളത്തിൽ പറയുന്നത് അനുസാരം. ഇവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് ടോപ്പ് ലൈനാണ്, ഏറ്റവും മുകളിലത്തെ ലൈനിൽ ഇത് ടച്ച് ചെയ്തില്ല. ഇത്ര മാത്രമേ അടിയത്തെ ലൈനെ കൂട്ടി ഇങ്ങനെ ഒരു ചെറിയ വട്ടത്തിൽ കിടക്കും. ഇതിനെയാണ് നമ്മൾ അം ചിഹ്നം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അടുത്തതായിട്ട് ആം ചിഹ്നം. ഇത് ആ. ഇവിടെ അനുസാരമിടുമ്പോൾ ഇതെന്തെന്നറിയപ്പെടും? ആം. ഇതിൻ്റെ ചിഹ്നം നമ്മൾ അടുത്തായിട്ട് പഠിക്കാൻ പോകുന്നുണ്ട്. ഇപ്പം നമുക്ക് അം ചിഹ്നം വെച്ചിട്ടുള്ള വാക്കുകൾ പഠിക്കാം. ആദ്യത്തെ വാക്ക് വനം. വ എന്ന അക്ഷരം നമുക്ക് എഴുതാൻ അറിയാം. പിന്നെ ന എന്ന അക്ഷരം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. വ, ന, ഈ ചിഹ്നം നമ്മൾ ഇറക്കി എഴുതുന്നു. വനം. വനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫോറസ്റ്റ്. നിങ്ങൾക്കറിയാവുന്ന വനം അല്ലേ? വന്യജീവികളെ പറ്റിയും ഒക്കെ നിങ്ങൾ പഠിക്കുന്നതാണല്ലോ. ഒന്നും കൂടെ എഴുതി കാണിക്കാം. വ, ന, അം, വനം. ഇനി അടുത്തത് അടുത്ത വാക്കാണ്. ഇത് ഒന്നാമത്തെ വാക്ക്. നെക്സ്റ്റ് വാക്ക് രണ്ട്, പാടം. പ എന്ന അക്ഷരത്തിന് ആ എന്ന അക്ഷരത്തിൻ്റെ ചിഹ്നം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ 9 ക്ലാസ്സിൽ പഠിച്ചായിരുന്നു അല്ലേ? പാ, ആ ചിഹ്നം കിട്ടും. പാടം. ദാ ഈ അക്ഷരമാണ് ഡ എന്ന് പറയുന്നത്. ഇതിന് ദാ ഇങ്ങനെയാണ് എഴുതുന്നത്. ഈ മുകളിലത്തെ ലൈന് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്നു. പാടം. ആ പാടം. പാടം എന്ന് പറഞ്ഞാൽ വയൽ. നമ്മൾ ചോറുണ്ടുന്ന അരി വിളയുന്ന സ്ഥലം, നെൽപ്പാടം, നെൽവയൽ. നിങ്ങൾ സൈഡിൽ പിക്ചർ കാണിക്കുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പാടം. അടുത്ത വാക്കാണ് പാലം. പാലം എന്ന് പറഞ്ഞാൽ പാ, ലാ, അം. പാലം. പാലം എന്ന് പറഞ്ഞാൽ ബ്രിഡ്ജ്. നദിയുടെ ഒരു കരയിൽ നിന്നും മറുകരയിലേക്ക് പോകാൻ വേണ്ടി നമ്മൾ പാലത്തിൽ കൂടെയാണ് കയറി പോകുന്നത്. അപ്പം അം ചിഹ്നം വെച്ചിട്ട് 3 വാക്ക് നമ്മൾ പഠിച്ചു. വനം, പാടം, പാലം. ഇനി നമ്മൾ ആം ചിഹ്നം. ആം ചിഹ്നം വെച്ചിട്ടുള്ള ഇവിടുന്ന് ഡിജിറ്റൽ റബ്ബ് ചെയ്ത് കാണുകയാണ്. ആം ചിഹ്നം വെച്ചിട്ട് ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ എന്ന അക്ഷരത്തിൻ്റെ ചിഹ്നമാണല്ലോ ദീർഘം. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പം ഈ അക്ഷരത്തിൻ്റെ ചിഹ്നം എങ്ങനെ വരും? ദാ ഞാനിവിടെ എഴുതാം. ആ എന്ന അക്ഷരം അതിൻ്റെ ചിഹ്നമാണല്ലോ ദാ ദീർഘം. എന്നിട്ട് അം ചിഹ്നം ഇങ്ങോട്ടേക്ക് ഇറക്കി എഴുതുമ്പം എന്തായി? ആം. പിടിയിട്ടോ? അത് മനസ്സിലാക്കണമെങ്കിൽ ഇത്രയേ ഉള്ളൂ. ആ എന്ന അക്ഷരത്തിൻ്റെ ചിഹ്നം ദീർഘം, അതാണ് ഈ കിടക്കുന്നത്. പിന്നെ നമ്മൾ അം ചിഹ്നം ഇങ്ങോട്ടേക്ക് ഇട്ടു. ഇപ്പം എന്തായി? ആം. അതിൻ്റെ വേർഡ്സുകൾ നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ മനസ്സിലാവും. വരാം, ഞാൻ അങ്ങോട്ടേക്ക്, ഞാൻ സ്കൂളിലേക്ക്, അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും പ്രോഗ്രാമിലേക്ക് വരാം. അതെങ്ങനെ എഴുതും? വ എന്ന അക്ഷരം എഴുതിട്ട്
രാ എന്ന അക്ഷരത്തിന് വ ര ആ ഈ ചിഹ്നം അങ്ങോട്ട് എഴുതിയാൽ എന്തായി? വരാം. ആം ചിഹ്നം. ഇനി ഞാൻ വന്നിട്ട് എന്തെങ്കിലും ഒരു സാധനം തരാം, അതെങ്ങനെ എഴുതുന്നത്? ത രാ ആം. കണ്ടോ, തരാം ചിഹ്നം വന്നത് കണ്ടോ, ആം ചിഹ്നം. അടുത്തത് മൂന്നാമത്തെ വാക്ക് വാരാം. എന്തെങ്കിലും സാധനം നിലത്ത് വീണു, ഇപ്പൊ മിഠായിട്ട് വിതറിയിടും അല്ലെങ്കിൽ കടല വിതറിയിടും, അത് വാരിയെടുക്കാം. വാരാം, നിങ്ങൾക്കത് വാരിയെടുക്കാം. വാരാം എന്നെങ്ങനെ പറയും? വാ എന്ന അക്ഷരത്തിന് ആ ചിഹ്നം കൊടുത്തപ്പം വാ. രാ എന്ന അക്ഷരത്തിന് ആം ചിഹ്നം കൊടുക്കുമ്പം വാരാം. പിടികിട്ടിയോ? ഇവിടെ ശ്രദ്ധിക്കട്ടെ, ഇത്രയേ ഉള്ളൂ. ആ എന്ന അക്ഷരത്തിന്റെ ചിഹ്നമാണ് ഏത്? ദീർഘം. അതിന്റെ കൂടെ നമ്മൾ പഠിച്ച ഈ അം ചിഹ്നമുണ്ടല്ലോ, അതങ്ങോട്ട് കൊടുത്തപ്പം ആം. അപ്പം ഈ ആം ചിഹ്നം നമ്മൾ വേർഡ്സിലേക്ക് ഉപയോഗിക്കുമ്പോൾ, വാക്കുകളിലേക്ക് ഉപയോഗിക്കുമ്പോൾ വരാം, തരാം, വാരാം എന്നിങ്ങനെ വ്യത്യാസം വന്നു. ഓക്കെ, അപ്പം നമ്മൾ അം ചിഹ്നം പഠിച്ചു, ആം ചിഹ്നവും പഠിച്ചു, അത് വെച്ചിട്ടുള്ള വാക്കുകളും പഠിച്ചു. ഓക്കെ, ഇനി നമുക്ക് ഡ എന്ന അക്ഷരം വെച്ചിട്ടുള്ള വാക്കിലേക്ക് പോകാം, വാക്കുകളിലേക്ക് പോകാം. അടുത്ത അക്ഷരം പോകുന്നത് ഡ എന്ന അക്ഷരത്തിലേക്കാണ് പോകുന്നത്. ശ്രദ്ധിച്ച് ഈ മുകളിലത്തെ ലൈനിൽ കൂടെ ടച്ച് ചെയ്ത് താഴത്തെ ലൈനിൽ നിൽക്കാം. എങ്ങനെയാണ് മുകളിലത്തെ ലൈനിൽ തുടങ്ങുന്നത്? ഇങ്ങനെ വന്നിട്ട് അതുപോലെ തന്നെ താഴത്തെ ലൈനിൽ നിൽക്കണം. ഡ എന്ന അക്ഷരം, ഈ ഡ എന്ന അക്ഷരം വെച്ചിട്ട് ഒന്നാമത്തെ വാക്കാണ് വട. വട എന്ന് പറഞ്ഞാൽ ഒരു സ്നാക്കാണ് അത്. വ എന്ന അക്ഷരം എഴുതിയിട്ട് ഡ എന്ന അക്ഷരം എഴുതി കഴിയുമ്പോൾ വട. ഓക്കെ, നെക്സ്റ്റ് ഒന്നും കൂടെ രണ്ടാമത് പാട. പ എന്ന അക്ഷരം എഴുതിയിട്ട് നമ്മൾ ആ എന്ന അക്ഷരത്തിൻ്റെ ചിഹ്നം കൊടുക്കുന്നു, ദീർഘം കൊടുക്കുന്നു. ഇപ്പം എന്തായി? പാ. എന്നിട്ട് ഇന്ന് പഠിച്ച അക്ഷരമായ ഡ എന്ന അക്ഷരം ഇടുമ്പം പാട. പാട എന്ന് പറഞ്ഞാൽ നമ്മൾ പാലൊക്കെ കാച്ചി വെക്കുമ്പോൾ അതിൻ്റെ മുകളിലത്തെ മുകളിൽ വന്ന് ഒരു ലെയറായിട്ട് വന്ന് കൂടുന്നതാണ് പാട. നിങ്ങൾ പാല് കാച്ചി വെക്കുമ്പോൾ കണ്ടിട്ടുണ്ടാവുമല്ലോ പാട. ഓക്കെ, നെക്സ്റ്റ് വേർഡ് പടല. പടല എന്ന് പറഞ്ഞാൽ ഇതാ പ ഡ ല. ആ നമ്മൾ കടയിലൊക്കെ പോയിട്ട് പഴം മേടിക്കുമ്പോൾ ഒരു പടലയായിട്ടാണ് നമുക്കത് കടയിലുള്ള ആൾ മുറിച്ച് തരുന്നത്. ഒരു കൂട്ടം പഴങ്ങൾ പടല. അത് സൈഡിൽ പിക്ചർ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും, പടല. അപ്പം ഡ എന്ന അക്ഷരം വെച്ചിട്ട് വട, പാട, പടല. ഇനി നമുക്ക് അടുത്ത പഠിക്കാനുള്ളത് ന എന്ന അക്ഷരമാണ്. ഇതിലിപ്പം നമ്മൾ ഓൾറെഡി നമ്മൾ പഠിച്ചായിരുന്നു ന എന്ന അക്ഷരം. ശ്രദ്ധിച്ചേ, ഇത് കേട്ടോ, ന എന്ന അക്ഷരം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഇതാ ഒരു കെട്ടുപുള്ളി, ഇങ്ങോട്ട് നോക്കിക്കേ, നടുഭാഗത്തുനിന്ന് എടുക്കണം. നടുഭാഗത്തുനിന്ന് ഇതാ ഇങ്ങനെ വന്നിട്ട് ഇതാണ് ഒരു കെട്ടുപുള്ളി എന്ന് പറയുന്നത്. ഇവിടുന്ന് കൈ എടുക്കാതെ ന എഴുതിയാൽ മതി. ഇപ്പം എന്തായി? ന എന്ന അക്ഷരം നമുക്ക് കിട്ടി. ഒന്നും കൂടെ ഞാൻ പറയാം. അതായത് ഒരു കെട്ടുപുള്ളി പോലെ എന്താ ഇങ്ങനെ സെൻറ്റർ ഭാഗത്തുനിന്ന് തുടങ്ങി ലൈനെ ടച്ച് ചെയ്ത് ഇത് ഇവിടുന്ന് കൈയെടുക്കാതെ ന എന്ന അക്ഷരം നമ്മൾ ഓൾറെഡി പഠിച്ചതാണല്ലോ, അത് എഴുതി കഴിഞ്ഞാൽ ന എന്ന അക്ഷരം കിട്ടി. ഓക്കെ, ന വെച്ചിട്ട് ഒന്നാമത്തെ വാക്കാണ് അരണ. ആ എന്ന വാക്ക് സോറി, ആ എന്ന അക്ഷരം നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ആ രാ ണ അരണ. അരണ പല്ലിയുടെ വർഗത്തിൽപ്പെട്ട ഒരു ജീവിയാണ് അരണ എന്ന് പറയുന്നത്. സൈഡിൽ നിങ്ങൾക്ക് കാണിച്ചു തരും. അടുത്തത് പണം. രണ്ടാമത്തെ വാക്ക് പണം. പണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, പണം. ആ കറൻസി. പ ണ അം. അം ചിഹ്നം പണം. അടുത്തത് തേർഡ് വേർഡ് മൂന്നാമത്തെ വാക്ക് മണം.
മാ എന്ന അക്ഷരം നമുക്കറിയാം. അതിൻ്റെ കൂടെ ന എന്ന അക്ഷരം എഴുതിയിട്ട് അം ചിഹ്നമായ അനുസാരം, മലയാളത്തിൽ ഇതിന് പറയുന്നത്, ഈ ചിഹ്നത്തിന് പറയുന്നത് അനുസാരം, ഈ ചിഹ്നം കൊടുത്തു കഴിയുമ്പം മണം. മണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, നമ്മൾ പൗഡർ ഇടുമ്പോൾ പല പല പൗഡറുകൾ ഉപയോഗിക്കുമ്പം, പല പല കുളിക്കുന്ന സോപ്പ് ബാത്ത് സോപ്പ് ഉപയോഗിക്കുമ്പോൾ ഉള്ള മണം, സ്പ്രേ അടിക്കുമ്പോൾ ഉള്ള മണം, അതുപോലെ തന്നെ ചീത്ത മണങ്ങളും ഉണ്ട് അല്ലേ. ആ അപ്പം മണം എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പം ഡ വെച്ചിട്ടുള്ള വാക്ക് വട, പാട, പഠനം. ന വെച്ചിട്ടുള്ള വാക്ക് ഹരണ, പണം, മണം. ഓക്കെ, ഇനി ഒരു വ്യത്യാസം ഞാൻ കാണിച്ചു തരാം. നമ്മളിപ്പോൾ ചിഹ്നങ്ങളാണല്ലോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, അതിൽ ആ എന്ന അക്ഷരത്തിന് ചിഹ്നമില്ല എന്ന് നമ്മൾ കണ്ടു അല്ലേ, അതിന് ചിഹ്നമില്ല. അടുത്തത് ആ, ആ ഇതിൻ്റെ ചിഹ്നമാണ് ദീർഘം. ഓക്കെ, ഇനി അടുത്തത് ആം, അതിൻ്റെ ചിഹ്നമാണ് ആം ചിഹ്നം. ഓക്കെ, ഇനി അടുത്തത് അം, അതിൻ്റെ ചിഹ്നമാണ് അം ചിഹ്നം, അനുസാരം. ഓക്കെ, ഇത്രയും ചിഹ്നങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ വാക്കുകളൊക്കെ നമ്മൾ കടന്നു പോയതാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ഉപയോഗിച്ചിട്ടുള്ള വാക്കുകൾ ഒന്നുകൂടെ റിവൈസ് ചെയ്യുക, 2-9 ബുക്കിൽ തന്നെ റിവൈസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അതിന് എഴുതാനും മനസ്സിലാവും. അതുപോലെ തന്നെ ഇതുപോലത്തെ ചിഹ്നം, ഈ അം ചിഹ്നവും ആം ചിഹ്നവും ആ ചിഹ്നവും വെച്ചിട്ടുള്ള വാക്കുകൾ ന്യൂസ് പേപ്പറിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കഥ ബുക്കുകളിലൊക്കെ കാണുമ്പം ഒന്ന് ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് എഴുതുക, എന്നിട്ട് ആ വാക്ക് വായിക്കാൻ പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച ഈ ക്ലാസ് നമുക്ക് എല്ലാം ഒന്നുകൂടെ ഒന്ന് എഴുതി നോക്കാം. അം, ആം, ദ, ന, അം ചിഹ്നം വെച്ചിട്ടുള്ള വാക്കുകൾ. വനം, വ, ന, അം. രണ്ടാമത്തെ വാക്ക് പാലം, പാ, ല, അം. മൂന്നാമത്തത് പാടം, പാ, ദ, അം. ഇനി ആം ചിഹ്നം വെച്ചിട്ടുള്ള വാക്കുകൾ. ഫസ്റ്റ് വൺ, വരാം, വ, ര, രാം, വരാം. സെക്കൻഡ് വൺ, തരാം, ത, രാ, അം, തരാം. തേർഡ് വൺ, വാരാം, വ, രാം, വാരാം. ഓക്കെ, നെക്സ്റ്റ് ഡ വെച്ചിട്ട് ഒന്നാമത്തെ വാക്ക് വട, വട. രണ്ടാമത്തെ വാക്ക് പാട, മൂന്നാമത്തെ വാക്ക് പടല. ന വെച്ചത് ഒന്നാമത്തെ വാക്ക് അരണ, ആ, ര, അരണ. രണ്ടാമത്തെ വാക്ക് പണം, പണം, ചൂ ലൈൻ ടച്ച് ചെയ്യണം. മൂന്നാമത്തെ വാക്ക് മണം, അംചിഹ്നം, മണം. ഓക്കെ, ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ഫ്രൈഡേ നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾ ഈ കഴിഞ്ഞ ക്ലാസ്സുകളും ഈ ക്ലാസ്സുകളും എല്ലാം പ്രാക്ടീസ് ചെയ്യുക 2-9 നോട്ട്ബുക്കിൽ. ഓക്കെ, നെക്സ്റ്റ് ഫ്രൈഡേ വീണ്ടും കാണാം. ബൈ.